അതായത് ഇപ്പോൾ അടിയന്തരമായി വരുന്ന മറ്റൊരു വാർത്ത, ഹത്രസ് കേസിൽ ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിന് സുപ്രീംകോടതി ഉത്തരവായി എന്ന് വ്യക്തമാവുന്നു. പ്രധാനപ്പെട്ട മരിച്ച പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിരുന്നു കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം എന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം കോടതി എടുത്തപ്പോഴും കോടതി ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം എന്ന് പറഞ്ഞു. ഏതായാലും അതിൽ തീരുമാനമായിട്ടുണ്ട്. അഭിലാഷാണ് ചെയ്യുന്നത്. അഭിലാഷ്, എന്തൊക്കെയാണ് വിധിയിലെ വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, നിലവിൽ CBI അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിലായിരിക്കണം നിർവഹിക്കേണ്ടത് എന്നാണ് വിധി പ്രസ്താവത്തിൽ പറയുന്നത്. അതായത് അലഹബാദ് ഹൈക്കോടതിയായിരിക്കും ഇനി മുതൽ ഹാത്രസ് പെൺകുട്ടിയുടെ ബലാത്സംഗ കൊലയുമായി ബന്ധപ്പെട്ട CBI അന്വേഷണത്തിന്റെ മേൽനോട്ടം നിർവഹിക്കുക. അതോടൊപ്പം തന്നെ CBI അതിന്റെ അന്വേഷണ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ഹൈക്കോടതിയിലാണ് സമർപ്പിക്കേണ്ടത് എന്നും ഇപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച് സുപ്രധാനമായ വിധി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയായ ശേഷമുള്ള വിചാരണ നടപടികൾ ഡൽഹിയിൽ നടത്തണമെന്ന പെൺകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്മേലുള്ള തീരുമാനം അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും സുപ്രീംകോടതി വ്യക്തമാക്കുക. അതായത് ഡൽഹിയിൽ അടക്കം വിചാരണ നടത്തണോ എന്നത് അന്വേഷണം പൂർത്തിയായതിനു ശേഷം സുപ്രീംകോടതി വിധി പ്രസ്താവിക്കാം എന്നുമാണ് ഇപ്പോൾ ആ വിധി പ്രസ്താവത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഗോപികൃഷ്ണൻ, അഭിലാഷ്, വിധിയുടെ വിശദാംശങ്ങൾ ലഭ്യമാണോ? ഇവരുടെ സുരക്ഷ, നിയമസഹായം തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി പ്രയറ് കൂടി ഉണ്ടായിരുന്നില്ലേ കോടതി മുമ്പിൽ? അതിലൊരു തീരുമാനം വന്നിട്ടുണ്ടോ? തീർച്ചയായും വിധി പ്രസ്താവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് അത് വ്യക്തമാവുകയുള്ളൂ. വിധി ഇപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രമായിരിക്കും വിധി പ്രസ്താവം നടത്തുന്നത്. പ്രധാനപ്പെട്ട വസ്തുതകൾ മാത്രമാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ, അതായത് കോടതിയുടെ മേൽനോട്ടം വേണം അല്ലായെങ്കിൽ നീതി ലഭിക്കില്ല എന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. അതുമായി സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായ നടപടികളാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളതായിരുന്നു നേരത്തെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷ നൽകണമോ എന്ന കാര്യത്തിലായിരിക്കും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകേണ്ടത്. അത് ഈ വിധി പ്രസ്താവത്തിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. അതേസമയം വിധിയുടെ ഒരു സംക്ഷിപ്ത രൂപം മാത്രമാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് വായിക്കുന്നത് എന്നതുകൊണ്ട് അതിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് കുടുംബത്തിന്റെ ആവശ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം, അത് അംഗീകരിച്ചിരിക്കുന്നു അല്ലെ? ബാക്കിയുള്ളത് വരും മിനിറ്റുകളിൽ നമുക്ക് മനസ്സിലാവും. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം നടക്കണം എന്നുള്ളതായിരുന്നു. CBI അന്വേഷണത്തിൽ പോലും സത്യസന്ധത ഉണ്ടാവില്ല അല്ലെങ്കിൽ നീതി ലഭിക്കില്ല എന്ന തരത്തിലുള്ള ഒരു ആശങ്കയായിരുന്നു കുടുംബം പുലർത്തിയത്. വലിയ സ്വാധീനം ചെലുത്തപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കയായിരുന്നു കുടുംബം ഉന്നയിച്ചത്. ആ ആശങ്കയ്ക്കാണ് ഇപ്പോൾ സുപ്രീം കോടതി പരിഹാരം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടക്കണം. അന്വേഷണ റിപ്പോർട്ട് അതാ സമയങ്ങളിൽ സമയാസമയങ്ങളിൽ വളരെ കൃത്യമായി ഹൈക്കോടതി തന്നെ സമർപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കോടതി നൽകിയിട്ടുണ്ട്. യെസ്, അഭിലാഷാണ്. അഭിലാഷ്, വിധിയുടെ വിശദാംശങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഏതായാലും ആദ്യഘട്ടത്തിൽ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം, അത് സുപ്രീംകോടതി അംഗീകരിച്ചിട്ടുണ്ട്. കൃത്യമായ റിപ്പോർട്ടുകൾ കോടതിക്ക്